ഹായ് ഫ്രണ്ട്സ്, ഇത് നാട്ടിൽ പോയിട്ടാൻ പെടുത്ത വീഡിയോ ആണേ. ഇത് നമ്മുടെ പുളിയില്ലേ കറിയിലെല്ലാം വയ്ക്കുന്നത്, അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് നമ്മൾ വെള്ളത്തിലിങ്ങനെ കുതിർത്ത് പിഴിഞ്ഞ് വാരി എടുക്കുകയെന്നെ. പുളിയെല്ലാം ഇങ്ങനെ കുതിർത്ത ശേഷമാണ് നമുക്ക് ആലോചിച്ചൊന്ന് വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെയാണ് തുടങ്ങിയത് നമ്മൾ. പുളിയിലിങ്ങനെ നല്ലോണം വെള്ളമൊഴിച്ചിട്ട് നല്ലോണം അതിൻ്റെ കരടെല്ലാം കളഞ്ഞ്, അതിൻ്റെ കുരുവും മണലും എന്തെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് നീറ്റാക്കി എടുക്കണേ. അരിപ്പയില അരിച്ചിട്ട് എടുക്കണം. ഞാനീ വീഡിയോ എടുക്കാ വിചാരിച്ച തന്നെ ഈ അടുപ്പിൽ ഞാനിങ്ങനെ ഇത് ഉണ്ടാക്കുന്നുണ്ടാന്നേ. അപ്പം അതൊന്ന് വീഡിയോ എടുത്തേക്കാ വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ പിഴിഞ്ഞ പുളി നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെച്ചു. ഇതേപോലെ ഇങ്ങനെ നേർപ്പിച്ചിട്ട് എടുക്കണം വെള്ളം. എന്നാലും അത് പുളി പച്ച പുളിയല്ല, അതിങ്ങനെ തിളച്ച് നല്ല വറ്റുമ്പോഴാണ് പുളിയിഞ്ചിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ലേശം മഞ്ഞപ്പൊടി ഇടുക, കുറച്ച് ഉപ്പും ഇടുക. പിന്നെ അവിടുന്ന് തിളക്കട്ടെ തിളപ്പിച്ച് നല്ലവണ്ണം വറ്റിക്കാൻ വെക്കണത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താക്കുന്നത് വെച്ചാൽ, നമ്മളെ പലാക്കത്തിയില്ലേ, നാട്ടിലെല്ലാം ഇങ്ങനെ കഷ്ണം മുറിക്കൽ ഇങ്ങനെ പലാക്കത്തിയിലാണേ. അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഏകദേശം 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 50 ഗ്രാം ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അടി ഇരുന്നിട്ട് ഇങ്ങനെ മുറിക്കുകയെന്നു. ഞാൻ എൻ്റെ ഇവിടെ വീട്ടിൽ പീച്ചാങ്കത്തിയോടെല്ലാം മുറിച്ച് ശീലമായിട്ട് പലാക്കത്തിൽ മുറിക്കാൻ കുറച്ച് പ്രശ്നമുണ്ട്, സ്പീഡൊന്നുമില്ല. എന്നാലും ഒരു ആഗ്രഹത്തിന് അങ്ങ് മുറിച്ചു, അവിടെ പീച്ചാങ്കത്തി ഇല്ലാൻ തന്നെയോ. അപ്പം ഞാൻ മുറിക്കുന്നതുകൊണ്ട് അങ്ങ് ഇരുന്ന് മുറിച്ചു, ആ പണ്ടത്തെ ഓർമ്മയിൽ അങ്ങ് മുറിച്ചു എന്നേ ഇല്ലും. ഉണ്ടാ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അമ്മക്ക് കഷ്ണം മുറിക്കാൻ ഇതന്നെ, പീച്ചാങ്കത്തി പരിപാടിയില്ല. എനിക്കാ നിങ്ങളുടെ പലാക്കത്തിയും ഇല്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു പോരായ്കയുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇരുന്ന് മുറിച്ചു. അങ്ങനെ അതാടെ അടുപ്പത്ത് തിളക്കുന്ന സമയം കൊണ്ട് ഞാനിപ്പുറത്ത് ഇത് ഗ്യാസിൽ ആക്കുന്നതാണേ. കാരണം അടുപ്പത്ത് വെക്കുന്ന ചീഞ്ചട്ടിയൊന്നും അവിടെ ഇല്ല, ഗ്യാസിൽ തന്നെ നമ്മൾ ചീഞ്ചട്ടി വെക്കുകയുള്ളൂ. അപ്പം ചീഞ്ചട്ടിയിലേക്ക് കടുവ് പൊട്ടിച്ച്, അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും പിന്നെ ചുവന്ന വറങ്കിയും അത് രണ്ടും ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി മുറിച്ച് വെച്ചിട്ടേ അത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. അത് നല്ലോണം മൂക്കണ്ടാട്ടോ, ഇത് ഇത്രയേ ആവണ്ടേ. അങ്ങനെ അത് വാരി വെച്ചു. അതിനുശേഷം അതിലേക്ക് ലേശം കൂടി ഒഴിച്ചെണ്ണ വെച്ചിട്ട് നമ്മളെ പച്ചപ്പറങ്കി, അതായത് പച്ചമുളക്, അത് നമ്മൾ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതും കൂടി മൂപ്പിച്ചെടുത്തിട്ട് നമ്മളിത് രണ്ടും കൂടിയിട്ട് നമ്മളെ നേരത്തെ പുളി തിളക്കാൻ വെച്ചിട്ടുണ്ടായിട്ടേ, ആ പുളിവെള്ളം തിളച്ച് പകുതിയായി വരുന്ന സമയത്ത് നമ്മൾ ഈ നേരത്തെ വഴറ്റി വെച്ച ഇഞ്ചിയും പച്ചപ്പറങ്കിയും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ അതിലേക്ക് ഇടുക. എന്നിട്ട് ഇനി ഇത് അതിൽ കിടന്നിട്ട് വേവണം. ഇനി അത് ഒന്ന് തിളച്ച് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അതായത് ഇത്ര പോലെ വെല്ലം അഥവാ ശർക്കര നമ്മൾ ഈ ശങ്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ടേ. അതിൽ വല്ല കല്ലോ മണ്ണോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അരിച്ച് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് വെക്കണം. ഒരുപാട് വെള്ളമൊക്കെ വേണ്ട, നമുക്കത് അലിയാനുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ മതിയേ. എന്നിട്ട് അത് നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളിവിടെ നേരത്തെ ഇഞ്ചിയും പച്ചപ്പറങ്കിയിലോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിട്ടേ, അതിങ്ങനെ കുറച്ചും കൂടി വറ്റിയിട്ട് വെന്ത് വറ്റിയിട്ടുണ്ടേ. അതിലേക്ക് നമ്മൾ ഈ ശർക്കര പാനി അങ്ങ് ഒഴിക്കുക. ഇനി ഇത് ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ വറ്റിയിട്ട് കുറുകി വരുമ്പം നമുക്കത് വാങ്ങാം. ഇത് നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങുന്നതിനൊരു പരിവുണ്ട്, ഒരു ഇങ്ങനെ കുളകുളാന്നുള്ളൊരു അവസ്ഥയുണ്ടാവും. അതായത് കട്ടിക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അടുപ്പത്തുനിന്ന് താഴെ വാങ്ങി വെച്ച് കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് വീണ്ടും അത് ഓർക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ
ഒരു സ്റ്റെപ്പ് മുന്നേ നമ്മൾ അടുപ്പത്തു നിന്ന് വാങ്ങണം. ഇപ്പോൾ ഗ്യാസാണെങ്കിലും അതെ, ഗ്യാസ് മുതൽ വെക്കുന്നതാണെങ്കിലും കുറച്ച് മുന്നേ അത് ഓഫാക്കണം. അതിനൊരു പരുവുണ്ട്. ഇപ്പം ഈ ഒരു പരുവം അങ്ങണ്ട, ഇങ്ങനെ തിളക്കുന്ന പരുവം, ആ സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കണം. ഇത് ഈ ഒരു കുളുകുളാക്കണ്ട, ആ സമയത്ത് അങ്ങ് ഓഫാക്കണം. അപ്പം അതിന് മുന്നേ ഞാൻ ലേശം കായപ്പൊടി ഇടുന്നുണ്ടേ. കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം. അങ്ങനെ നമ്മളെ അടുപ്പത്ത് തിളപ്പിച്ചുണ്ടാക്കിയ പുളിയിഞ്ചി റെഡി.